ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എങ്ങനെ പുല്ല് വിരിക്കാം എന്നതിനെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് എൻ്റെ വീടിൻ്റെ മുറ്റത്തിൻ്റെ ആദ്യത്തെ രൂപം. പുല്ല് വിരിക്കാൻ വലിയ റൈറ്റാകും എന്ന ചിന്തയുള്ളതുകൊണ്ട് ചെറിയ താമരക്കുളം കൊച്ചു കൊച്ചു ചെടികളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ സുഹൃത്തുക്കളായ നിയാസും കാബുദ്ദീനും പറഞ്ഞത്, ഈ വർക്ക് നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാവുന്നതേയുള്ളൂ. അവർ എന്നെ ടോപ്പാക്കി. പിന്നെ പറയേണ്ടതില്ലല്ലോ, ഞാനതിൽ വീണു. അങ്ങനെ പുല്ല് വിരിക്കാനുള്ള പണി തുടങ്ങി. മെക്സിക്കൻ പുല്ല് വാങ്ങി മുറ്റം ലെവലാക്കാൻ തുടങ്ങി. താമരക്കുളം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി ചെടികളൊക്കെ പറിച്ചു ചട്ടിയിലാക്കി. അങ്ങനെ പണി തുടങ്ങി. ഇതാണ് മെക്സിക്കൻ ഗ്രാസ്. ഇതിൻ്റെ കൂടെ ഇഞ്ചിനീയ പ്ലാന്റും അലേരിയ പ്ലാന്റും വാങ്ങി. ആദ്യമായി ചെയ്യുന്ന ജോലി ആയതുകൊണ്ട് മുറ്റം വൃത്തിയാക്കാനും ഹെൽപ്പ് ചെയ്യാനും ഒരാളെയും കൂട്ടി. അങ്ങനെ മുറ്റമൊക്കെ വൃത്തിയാക്കി നല്ല രൂപത്തിലാക്കി. ഇനി എങ്ങനെയാണ് പുല്ല് വിരിക്കൽ എന്ന് നോക്കാം. ഇതേപോലെ മുറ്റം വൃത്തിയാക്കുക, നല്ല രൂപത്തിൽ ലെവലാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ഈ പുല്ല് ഓരോന്നായി എടുക്കുക. ആദ്യം പുല്ല് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മഞ്ഞ ഇല്ലാത്ത പുല്ലായിരിക്കണം. നോക്കുക, ഇതിലൊന്നും മഞ്ഞ കാണുന്നില്ല. ഇങ്ങനെ മഞ്ഞ ഇല്ലാത്ത പുല്ലായിരിക്കണം. പിന്നീട് സ്ഥലത്തിൻ്റെ ആകൃതിക്കനുസരിച്ച് ഫുൾ ഷീറ്റ് ഇങ്ങനെ നീളത്തിൽ വെക്കുക. ഫുൾ ഷീറ്റ് ഇങ്ങനെ വിരിച്ചാലുള്ള നേട്ടം എന്താണെന്ന് വെച്ചാൽ, മൊത്തം ഫുൾ ഷീറ്റ് വിരിച്ചു കഴിഞ്ഞാൽ ബാക്കി പീസ് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ വേസ്റ്റ് ഉണ്ടാകുന്നത് കുറയും.